ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ആലൂസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ബ്രോസ്റ്റ് നമ്മുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ്. ഇത് നമുക്ക് പുറത്ത് നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കാം. അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, അതല്ല ഇത് ആദ്യമായിട്ട് കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യണം. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഞാൻ ബ്രോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. പിന്നീട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിവിടെ മാറ്റിവെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലവർ പൗഡറും എടുക്കണം. നിങ്ങൾ എടുക്കുമ്പോൾ രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് നമുക്ക് 1 ബൗളിലേക്ക് 3 മുട്ട എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ചിക്കൻ എടുത്ത് അതിൽ നിന്ന് ഓരോ പീസ് ഈ കോഴിമുട്ടയുടെ കൂട്ടിൽ മുക്കി, പിന്നെ നമ്മുടെ ഈ മൈദ കോൺഫ്ലവർ പൗഡർ മിക്സിങ്ങിലും കൂടെ മുക്കിയെടുക്കണം. എല്ലാ ഭാഗത്തും ആവുന്ന പോലെ തന്നെ അത് അതിലൊന്ന് മുക്കിയെടുക്കണം. ഇങ്ങനെ ഓരോ പീസ് നമ്മൾ ചെയ്തെടുക്കണം. അങ്ങനെ ചിക്കൻ്റെ എല്ലാ പീസും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 20 മിനിറ്റോളം ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അതിനുവേണ്ടി ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഏകദേശം ടൈമായി. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ചിക്കൻ്റെ പീസുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒന്നും കൂടെ നമ്മുടെ ഈ കോൺഫ്ലവർ മിക്സിൽ ഒന്ന് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് കോഴിമുട്ടയിൽ മുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ കോൺഫ്ലവർ മൈദ മിക്സിങ്ങിൽ മാത്രം ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് നമുക്ക് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഓരോ പീസും അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതവിടെ ഫ്രൈ ആവുന്നുണ്ട്. ആ ടൈം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് കോൺഫ്ലവർ മൈദ മിക്സിങ്ങിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇനി ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ 1 ഭാഗം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ള, നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്.
അപ്പം നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മുടെ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണം. പിന്നെ നിങ്ങൾ ആരും ഒരിക്കലും പുറത്തുനിന്ന് ബ്രോസ്റ്റ് മസാല വാങ്ങി ബ്രോസ്റ്റ് ഉണ്ടാക്കരുത്. ഇങ്ങനെ നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നമുക്കിത് തയ്യാറാക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thanks for watching.